എൻ്റെ പേര് ഷെർണി ബേസിൽ. ഞാൻ അഞ്ചുതെങ്ങിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബി എസ് സി നഴ്സിംഗ് പഠിച്ചിട്ട് 6 വർഷമായി, ജോലിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് നല്ലതുപോലെ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവ് എനിക്ക് നല്ലൊരു ജോലി തരണമേ എന്ന്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് ജോലി നിന്ന് നാട്ടിലോട്ട് വന്നു, ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വരികയാണ് ചെയ്തത് നടുവേദനയായിട്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തായിരുന്നു, രണ്ടുപേരും ഒരുമിച്ച് വിദേശത്ത് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാമെന്ന് പറഞ്ഞു പ്രാർത്ഥനയോടെ ഇരുന്നു. അങ്ങനെ വിസയ്ക്കൊക്കെ ഭയങ്കര പാടാണ്, ഇൻ്റർവ്യൂ നല്ല ടഫായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അമ്മ ഇവിടെ വന്ന് നവംബർ മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അതിൽ 6 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ എൻ്റെ ഒരു കാര്യം ഇതുണ്ടായിരുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ജോലി കിട്ടണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണമെന്നൊക്കെ പറഞ്ഞിട്ട് ഉടമ്പടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മാസം ഡിസംബർ 5-6 ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടി. ഡേറ്റിൽ ഫസ്റ്റ് ഡേ ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേക്ക് അവിടെ എൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പാസ്വേഡ് കറക്റ്റ് ആവുന്നില്ലായിരുന്നു. പാസ്വേഡ് കറക്റ്റ് ആവാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ മാതാവിന് എത്രയും ഉള്ള മാതാവ് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം, ആകെ 3 പ്രാവശ്യമേ പാസ്വേഡ് അടിക്കാൻ പാടുള്ളൂ. 3 ചാൻസും തെറ്റിയാൽ പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 2 പ്രാവശ്യം അടിച്ചതും തെറ്റി. 3-ാമത്തെ പ്രാവശ്യം അതിൽ ഒരു OTP വൺ ടൈം പാസ്വേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ കണ്ണ് പെട്ടെന്ന് കമ്പ്യൂട്ടറിലോട്ട് പോയി, അതിൽ കൃപാസം KRP എന്ന് പറഞ്ഞിട്ട് OTP കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് മാതാവിൻ്റെ പേര് കൃപാസനം മാതാവാണ് എനിക്ക് ഇത് തരാൻ പോകുന്നത്, മാതാവ് എന്നെ കാത്തുകൊള്ളണേ, ഞാൻ പാസ്വേഡ് അടിക്കുമ്പോൾ കറക്റ്റാവണേ എന്ന് പറഞ്ഞ് ആ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, പാസ്വേഡ് അടിച്ചു, പാസ്വേഡ് കറക്റ്റായി, പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റി, കൃപാസനം പാസ്വേഡായി മാറ്റി. അങ്ങനെ KRP എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് പാസ്വേഡ് പഠിച്ചു, പുതിയ പാസ്വേഡ് പഠിച്ചു, കൃപാസനമാണ് ഇപ്പൊ പാസ്വേഡ്. അവിടെ നിന്നു അതെല്ലാം ശരിയായി. പിറ്റേ ദിവസം 2-ാമത്തെ പ്രാവശ്യം 2-ാമത്തെ ദിവസമാണ് ഞങ്ങളുടെ ഇൻ്റർവ്യൂ. അപ്പോൾ അതിൽ ഒന്നും തെറ്റാതെ എല്ലാം നല്ലതുപോലെ പറയണം, എന്നാലേ വിസ കൺഫേം ആകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിച്ചൊക്കെ നിൽക്കുകയോ. ഇപ്പോൾ ഓക്കെ, 30-ാം തീയതി ഡിസംബർ 30. അത് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഓയിലും ഇവിടെ നിന്ന് തന്ന എണ്ണയും തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുരിശ് വരച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. പോയപ്പോഴത്തേക്കും പാസ്സായി, വിസ കിട്ടി. ഈ മാസം 30-ാം തീയതി ഞങ്ങൾ വിദേശത്തേക്ക് പോവുകയാണ്.